ഹലോ, ഇന്ന് ലോകം മുഴുവൻ തട്ടിപ്പും വഞ്ചനയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാർക്കറ്റിൽ കിട്ടുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മായമാണ്. കാരണം പണ്ടൊക്കെ ഒരു കർപ്പൂരം കത്തിച്ച അത് ഈ വെള്ളാപ്പള്ളി നടച്ച സംസാരിക്കുന്ന പോലെ അരമുക്കാൽ മണിക്കൂറത്തേ കത്തിത്തീരത്തുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കർപ്പൂരമൊക്കെ പറഞ്ഞാൽ പൃഥ്വിരാജ് ഇംഗ്ലീഷ് പറയുന്ന പോലെയാണ്. തുടങ്ങുന്നതും തീരുന്നതും പോലും അറിയത്തില്ല. കർപ്പൂരത്തിൽ വരെ മായമാണ്. അല്ലേ കാർത്തിക് ചേട്ടാ? ഞാൻ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ എന്ത് മണ്ടത്തരം ഉപമയേറ്റി പറഞ്ഞാലും ഉടനെ തലയാട്ടി ചിരിക്കാൻ വേണ്ടി നിൽക്കുക. ചേട്ടൻ്റെ ഈ തലയാട്ടൽ കൊണ്ട് കേരളത്തിൽ കർപ്പൂരം പൊടിച്ചുണ്ടാക്കുന്ന 2350 കുടുംബങ്ങൾ പട്ടിണിയായ ആര് സമാനം പറയും? ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്, ആങ്കറിംഗിൽ വരെ തട്ടിപ്പ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കർപ്പൂരത്തിനൊക്കെ പഴയ ക്വാളിറ്റി ഉണ്ടെന്നാണോ നസീർക്ക? അല്ല, നസീറക്കൊക്കെ ബുദ്ധിയുണ്ട്. കാർത്തിച്ചാണോന്നും വിചാരിക്കരുത്. അവിടെ അടിക്കാൻ ബസറുണ്ടായിരുന്നെങ്കിൽ ചേട്ടനും ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചതാണ് മാനിപ്പുലേറ്റിംഗ് തട്ടിപ്പ്. ഈ മാനിപ്പുലേഷൻ എന്നെ പഠിപ്പിച്ചത് ഇവിടുത്തെ ഓൺലൈൻ മീഡിയാസ് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് വ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു അവിഹിതം ഉണ്ടെന്ന് വരെ അവർ യൂട്യൂബിൽ വീഡിയോ ഇറക്കും. കഴിഞ്ഞാൽ എനിക്കിത് മനസ്സിലായത് ഈ കുഞ്ഞാലിമരക്കാർ സിനിമ ഇറങ്ങിയപ്പോൾ പ്രിയദർശൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് പറഞ്ഞു, മോഹൻലാൽ മരക്കാറായി വരുന്നെന്ന്. ഇത് കേട്ടോടനെ പിറ്റേ ദിവസം ഒരു കുന്നംകുളം യൂട്യൂബ് ചാനലിലെ വീഡിയോ ഇറക്കി, മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാൽ മരിക്കാറായി വരുന്നു. അപ്പൊ തന്നെ ഫാൻസുകാർ കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുള്ളിയുടെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചു. പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞത് ഇനി താങ്കൾക്ക് ഈ ചാനൽ കൊണ്ട് വലിയ ഉപയോഗമൊന്നും കാണത്തില്ലെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്ന വ്യക്തി ആരാന്ന് സാബു അറിയോ? അയ്യോ, ആരോടാ? അംബാനിയോടാണല്ലോ ഞാൻ ജിയോ സിം അറിയാമെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ലോകത്ത് ഒട്ടും തട്ടിപ്പ് നടക്കാത്തൊരു മേഖലയാണ് നമ്മൾ ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞത്. കാരണം ഇതൊക്കെ തട്ടിപ്പാണല്ലോടെ എന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും ഇവിടെ മെനക്കൊരു റോഡില്ല. നമ്മൾ ഈ കേരളത്തിൽ സഞ്ചരിക്കുന്ന ഒരു ശരാശരി വിദേശിയുടെ കാഴ്ചപ്പാടി നോക്കുവാണെങ്കിൽ അവർക്ക് ഈ റോഡിൽ കുഴികളുള്ളതായിട്ടായിരിക്കത്തില്ല തോന്നുന്നത്. ഈ അമ്പലത്തിലൊക്കെ ആൽമര സംരക്ഷിക്കാൻ വേണ്ടി അതിന് ചുറ്റും തറ കെട്ടിവെച്ചിരിക്കുന്ന പോലെ ഇവിടുത്തെ കുഴികൾ സംരക്ഷിക്കാൻ വേണ്ടി അതിന് ചുറ്റും വെറുതെ ടാർട്ട് വെച്ചേക്കുന്നതായിരിക്കും അവർക്ക് തോന്നുന്നത്. ഇവിടുത്തെ റോഡ് നോക്കി അവരുടെ മുഖത്ത് നോക്കി ഇതാ ഞങ്ങളുടെ റോഡ് എന്ന് പറയുവാണെങ്കിൽ ഇതുണ്ടാക്കിയത് ഫ്രോഡാ എന്നായിരിക്കും അവർ തിരിച്ചു ചോദിക്കുന്നത്. ഈ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലോട്ട് നോക്കുവാണെങ്കിൽ ഈ കേരളത്തിലെ റോഡും എൻ്റെ ഒരു വർഷം പഴക്കമുള്ള ജെട്ടിയൊക്കെ ഒരേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ റൂട്ടിലെ റോഡൊക്കെ വളരെ മെനയുള്ള റോഡാണ് കേട്ടോ. കാരണം എല്ലാ ബസ്സിലും കയ്യും തലയും പുറത്തിടുന്നവർ സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കുമ്പോൾ ഞങ്ങളുടെ റൂട്ടിലെ ബസ്സിലൊക്കെ കയ്യും തലയും അകത്ത് വെച്ചിരിക്കുന്നവർ സൂക്ഷിക്കുക എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ബസ് ഞാൻ ഒരു ദിവസം ചേർത്തലാറ്റ് കോട്ടയം ബസ് റൂട്ടിൽ പോകുമായിരുന്നു. പ്രൈവറ്റ് ബസ്സിൽ കയറിയിരുന്നു. ഇരിക്കാൻ സീറ്റ് കിട്ടിയെന്ന് പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ കുഴിയിൽ വീഴുമ്പോഴും എണ്ണച്ചട്ടിയിൽ കടുക് പൊട്ടിത്തെറിക്കുന്ന പോലെ ഞങ്ങൾ സീറ്റിൽ ഇരിക്കുന്ന എല്ലാവരും മേളിൽ പോയി തെറിച്ച് താഴോട്ട് വരും. നന്ദനത്തിൽ ബാലാമണി ഗുരുവായൂരപ്പനെ കാണാൻ കൊതിക്കുന്ന പോലെയായിരുന്നു എൻ്റെ ബാക്ക് ഒന്ന് 10 സെക്കൻഡ് ആ സീറ്റിൽ ഇരിക്കാൻ കൊതിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തല പോയി ഇടയ്ക്കിടയ്ക്ക് ആ കമ്പിയിലിരിക്കുന്ന ശബ്ദം കേട്ടിട്ട് അപ്പുറത്ത് ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടോണ്ടിരുന്ന പുള്ളി പറയുക, ഓ AR റഹ്മാൻ മാജിക്ക്, ഇത്രയും നാൾ ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ ഈ BGM ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ എക്സ്ട്രാ ഫിറ്റിങ്സ് വെച്ച യമഹ ബൈക്ക് പോലെ തലയിൽ കമ്പിയിടിച്ച് 1 kg 2 മുഴയുമായിട്ട് വീട്ടിൽ കയറി ചെന്നപ്പോൾ അമ്മ പറയുക, ഓ സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്ത് അവൻ്റെ ഈയിടെയായിട്ട് തലക്കനം കൂടിയെന്ന്. അമ്മേനെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പുറത്തെ വീട്ടിലെ ദിവാകരൻ അമ്മാവൻ തളർവാദം പിടിച്ച് കിടന്നിട്ട് രാവിലെ മോർണിംഗ് വാക്കിന് പോയപ്പോൾ ഈ പ്രായത്തിൽ സ്ലോ മോഷൻ നടക്കാൻ ഇങ്ങനെയാരും മമ്മൂട്ടിയാണോ എന്ന് ചോദിച്ചതാണ് അമ്മ. ബാലനും രമയും തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8:30 മഴവിൽ മനോരമയിൽ.